കൂടെവിടയിലെ ഏതെങ്കിലും ഒരു സഹതാരത്തെ ഫോണിൽ വിളിച്ചൊരു സർപ്രൈസ് പ്രാങ്ക് കോൾ നൽകാമോ? നൽകാ എന്താണ് ഞാൻ പറയുക? അനുശീതി ഇപ്പോൾ ഷൂട്ടില്ല, ചെന്നൈയിൽ പൈൻ്റെ അടയ്ക്ക് വിളിച്ചാലും പുള്ളിക്കകത്തേക്ക് എടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ മാൻവിയെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശ്രീധന്യ മറ്റേ അത് ടീച്ചറെ വിളിക്കാം, ഇവരെ ആരെങ്കിലും വിളിച്ച്. അല്ല, ഈ പ്രാങ്ക് ചെയ്യാൻ എന്താ കൊടുക്കുന്നത്? പുതിയ ഫിലിം ഞാൻ നായകനായിട്ട് ചെയ്യുന്നുണ്ട്, അതിലേക്കൊരു ക്യാരക്ടറിനെ ആൾക്കാർ വിളിക്കുന്ന എന്തുണ്ട് വിശേഷം? എവിടെയാണ്? മുംബൈ എത്തിയാ? ആണോ? ഇവിടെ ഇങ്ങനെ പോകുന്നു. ഞാൻ എറണാകുളത്ത് ഇങ്ങനെ ഒരു രണ്ടുമൂന്ന് ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് വന്നതാ. മറ്റേ ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഞാനേ വേറൊരു കാര്യം പറയാൻ സത്യം വിളിച്ചത്, ഒരു എൻക്വയറി വന്നായിരുന്നേ. അതായത് നമ്മുടെ പാപ്പന്റെ അസോസിയേറ്റ്സിൽ ഒരാളാ പാപ്പൻ മൂവിയുടെ. അപ്പം ശ്രീധന്യയുടെ ഇങ്ങനെ അറിയാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അറിയാം. അപ്പോൾ എന്നുവെച്ചാൽ പുള്ളി പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു ഫിലിമാണ്. അപ്പോൾ അതിന് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അതിന് വലിയ ബഡ്ജറ്റില്ല. പക്ഷേ റോളെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുള്ള ഇച്ചിരി ടഫ് റോളാണ്. അതായത് കളരിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. ആ, അതായത് നമ്മുടെ മറ്റേ വിക്രം മൂവിയിലെ മറ്റേ ഏജന്റ് ടീനയൊക്കെ ഇല്ലേ, ആ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു സ്റ്റൈല്. ആ ജോലിക്കാരി പിന്നെ അത് പെട്ടെന്ന് മേക്ക് ഓവർ ഒന്ന് ഭയങ്കര വെടിവെപ്പും ഇടിയും ചവിട്ടൊക്കെ കൊടുക്കുന്നില്ലേ, അങ്ങനത്തെ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒരു 10-17 ദിവസം ഷൂട്ട് വരും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ക്യാഷ് ഇല്ല. ക്യാഷ് അതായത് ആ പുള്ളി തന്നെ അവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ വെച്ചാൽ പാപ്പൻ്റെ ആ ക്രൂ പക്ഷെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എഡിറ്റർ, ആ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പനിക്കപ്പാലത്തുള്ളൊരു പയ്യനാണ്. അത് ജോഷി സാറിൻ്റെ എല്ലാ പഴവും എഡിറ്റ് ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടിയ സംഭവം. അപ്പം ഇങ്ങനെ ചോദിച്ചു. അപ്പം ഈ ക്യാരക്ടറും ഒക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പം എന്താ പരിപാടി, എന്ത് ചെയ്യണം? അത് റെമ്യൂണറേഷനേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ മറ്റേ ടി എ സ്റ്റേയും ഒക്കെ തരുമായിരിക്കും, അതൊക്കെ തരും. ആ, പക്ഷേ റെമ്യൂണറേഷൻ ഇനിയിപ്പം ടി എ തരുമോന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. അതായത് ഇവർക്ക് ഇത്രേ ഉള്ളൂ, അവർ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു കൊമേഴ്സ്യൽ കം മറ്റേ ഫെസ്റ്റിവലിലേക്ക് വിടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഭയങ്കര റോ ക്യാരക്ടേഴ്സ് അല്ല അതിൽ. ആ, കഥ കേട്ടിട്ട് ഞാൻ കുറച്ച് ചെറിയൊരു ഐഡിയ തന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഈ വിക്രത്തിൻ്റെ സ്റ്റൈലല്ല, എൻ്റെ വേറൊരു സ്റ്റൈലുള്ളൊരു സംഭവം. അവരതിൻ്റെ അകത്ത് ഒരു ഏജൻസ് ആണെങ്കിൽ ഇവർ ഇതിൻ്റെ അകത്ത് ഒരു ഈ പഴയൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ വീടൊക്കെ കവർ ചെയ്ത് തീരൻ അധികാരമുണ്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു തീരൻ അധികാരമുണ്ടെന്ന് പറയുന്ന കാർത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഭയങ്കര കയറി ആക്രമിച്ച് ആൾക്കാരെയൊക്കെ കൊലപ്പെടുത്തി മോഷ്ടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ അവരിലും കുറച്ച് നല്ലവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇവർക്ക് വരുന്ന മറ്റവർ കാരണം ഇവർക്ക് ഫേസ് ചെയ്യേണ്ട വരുന്ന കുറച്ച് പ്രശ്നങ്ങളും അവനെ അവർ തമ്മി അടിയാവുന്ന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് എന്താ, ഞാൻ എങ്ങനെ അവരോട് നമ്പർ കൊടുക്കണോ, എന്താ സംഭവം എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അത് അവര് സീരിയലിന്റെ ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. മിക്കവാറും ഒരു എന്നാണ് ഡിസംബറോടെ ഉള്ളു. ആ, ഡിസംബർ, നവംബർ, ഡിസംബർ ആ ടൈമിലാണോ പറഞ്ഞത്? അല്ല, പ്രൊഡ്യൂസർ അവര് തന്നെ കാശ് മുടക്കി എന്നാ പറഞ്ഞു. അവർക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഡെയിലി ക്യാമറ റെന്റ് അങ്ങനത്തെ ഉള്ള പരിപാടിക്കെല്ലാം കാശുണ്ട് അവർക്ക്. പക്ഷെ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനും പിന്നെ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. ഞാൻ ചിലപ്പോൾ അതിൻ്റെ അകത്ത് അറിയത്തില്ല, പക്ഷെ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ആ ക്യാരക്ടറും പിന്നെ ആ ക്രൂ ഒക്കെ ഭയങ്കരതല്ല. അപ്പോൾ ചിലപ്പം എന്നാ പ്രശ്നം എന്നറിയോ, പ്രശ്നം എന്ന് വെച്ചാൽ എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് പക്ഷേ ഞാൻ അങ്ങോട്ടും ഒരു നമ്മൾ തന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു പോലെ എന്നോടും ഒരു 2 രൂപ മുടക്കാമെന്നൊക്കെ എന്നോട് ചോദിച്ചു. ആ, അപ്പം അല്ല പിന്നെ ഇതിൻ്റെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ പോലെ പിന്നെ അതിൻ്റെ സാലറി റൈറ്റിൽ നിന്നെല്ലാം നമുക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ട് പിന്നെ ഒരു 1 ലക്ഷം രൂപ എങ്കിലും കൊടുക്കേണ്ട വരും ആർട്ടിസ്റ്റില്ല. ആ, പ്രശ്നമായല്ലേ. അത് കുഴപ്പമില്ലെന്ന് ഞങ്ങൾ പിടിക്കുക, ഒന്നോ രണ്ടോ അങ്ങ് എറിഞ്ഞു കൊടുക്കുക, എന്ത് നോക്കാനായിരിക്കും, ഇഷ്ടം പോലെ കാശല്ലേ.
മതി മതി. അതെ, ഹലോ ഹലോ, ഇതൊരു ഇതൊരു പ്രാങ്ക് കോളായിരുന്നു. ഓക്കെ, ഇത് ഞാനിപ്പോ ഈ ഇന്ത്യാഗ്ലിറ്റ്സ് മലയാളത്തിന്റെ ഒരു ഇന്റർവ്യൂലായിരുന്നു. അപ്പൊ ആരെയും വിളിച്ചൊരു പ്രാങ്ക് കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങോട്ട് വിളിച്ചൊക്കെ പറഞ്ഞേക്കുവാ, ചെറിയ കൺഫ്യൂഷൻ അടിച്ചു കൂടെ തന്നോളൂല്ലോ. അതെ അതെ, കാശൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കാൻ പോവാം. എട്ടാ പത്താ എറിഞ്ഞേക്ക നമുക്ക്. അതെ അതെ, പിന്നല്ല. അപ്പൊ എന്നാണത്, ഇതൊക്കെ അറിയാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വരും കേട്ടോ. അതെ അതെ, അത് പോട്ടെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഒരു ഓണാശംസ കൊടുത്തു, ഞാനത് വിട്ടുപോയി അവിടെ എത്തിക്കും. നല്ലൊരു ഓണം ഉണ്ടാവട്ടെ. ഇതുപോലത്തെ അബദ്ധങ്ങളിലൊന്നും ആരും ചെന്ന് ചാടാതിരിക്കട്ടെ. എനിക്കൊരു ഡൗട്ട് എന്താ പറയണ്ടായേ, ബിപിന്റെ അടുത്ത് ആരോ നിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നിയിരിക്കും. ഈ സിനിമാക്കാരും എല്ലാം ആണോ എന്നൊരു ഡൗട്ട്. ഓ, അതുകൊണ്ട് ഉപദേശിക്കരുതല്ലേ. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ നേരിട്ട് എന്നുള്ള രീതിയിൽ പറയാൻ വരുമല്ലോ. അപ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പൊ എന്നാണെങ്കിലും ഇത് ഇവരുടെ എല്ലാം ഹാപ്പി ഓണം ഉണ്ട്, അങ്ങോട്ടും ഇവരുടെ എല്ലാം വിഷസ് ഉണ്ട്. പിന്നെ പുതിയ ഫിലിം ഉണ്ട്, ടീച്ചറിന്റെയും പുതിയ ഫിലിം വരുന്നുണ്ട്, ഹയ മൂവി. പിന്നെ വേറൊരു മൂവി ഇപ്പൊ ഇപ്പൊ ഏതാ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്? പ്രണയവിലാസം. ആ ഓക്കെ, പ്രണയവിലാസം. അതെ, ഈ രണ്ട് ഫിലിമും എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യും. അതെ അതെ, അത് ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചു. അപ്പൊ ഓക്കെ എന്നാല്, അപ്പൊ ഞാൻ വിളിക്കാം. ഓക്കെ ആ, അതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എട്ടോ പത്ത് ഇറങ്ങിയേക്കാന്നേ, ഒന്നോ രണ്ടോ കോടി എറിഞ്ഞ് നമുക്കൊരു പടം കിടത്തേക്കെ, ഒന്ന് നോക്കണ്ട. അതെ ഓക്കെ. എന്നാൽ എല്ലാവർക്കും, ഇത് കാണുന്ന പ്രേക്ഷകർക്കും, അതുപോലെ ഞാൻ എൻ്റെ സീരിയൽ കാണുന്ന പ്രേക്ഷകർക്കും, എൻ്റെ ഫിലിം കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ വീട്ടുകാർക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ താങ്ക്സ് ഫോർ കോളിംഗ് മീ ഫോർ ദിസ് ഇൻ്റർവ്യൂ ഇന്ത്യാഗ്ലിറ്റ്സ്. അതുപോലെ ഇവരെ ഇന്ത്യാഗ്ലിറ്റ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഫോർ ഫൺ ഇൻ്റർവ്യൂസ് ആൻഡ് പിന്നെ ഈ ഫിലിം അല്ലാത്ത വിശേഷങ്ങളും എല്ലാം അറിയാൻ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ദി ബട്ടൺ.